മലയാള മാസപ്രകാരം ഒരു വർഷം അവസാനിക്കുന്നത് കർക്കിടക മാസത്തോടെയാണ്. ഈ മാസമാണ് രാമായണ മാസമായി ആചരിക്കുന്നത്. ഒരു വർഷത്തെ സുഖ ദുഃഖങ്ങൾ മറന്ന് പുതുവർഷത്തെ വരവേൽക്കുകയാണ്. രാമകഥകൾ പാടി ദുർഘട മാസത്തെ അതിജീവിക്കുന്നതാണ് രാമായണ മാസമെന്ന് വിശേഷിപ്പിക്കുന്നത്. കാമക്രോധ മോഹ മതമാത്സര്യങ്ങളെല്ലാം തീർത്ത് നല്ലൊരു വർഷം ആരംഭിക്കുന്നതിനായാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണം. രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഞാൻ രേഖ വർമ്മ, വട്ടപ്പാറ വേങ്കോട് കൊടൂർ ശ്രീ ദേവീ ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്നു. പിന്നെ ഇതിപ്പോൾ രാമായണ മാസത്തിൻ്റെ തുടക്കമാണ്. ഈ രാമായണ മാസ തുടക്കത്തിൽ നമ്മൾ മലയാള മാസത്തിൻ്റെ മലയാള വർഷം ഒരു വർഷം അവസാനിക്കുന്ന മാസമാണ് ഈ കർക്കിടക മാസം. അതാണ് നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. ഈ രാമായണ മാസത്തിൽ നമ്മൾ നമ്മുടെ ഈ വർഷത്തെ സുഖ ദുഃഖങ്ങളെല്ലാം നമ്മൾ തീർത്ത് നമ്മൾ അടുത്ത വർഷത്തെ പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ഈ വരവേൽക്കുന്ന സമയത്ത് നമ്മൾ ദശപുഷ്പങ്ങളും അതുപോലെ തന്നെ ശ്രീരാമകഥകളും പാടി പുകഴ്ത്തി അടുത്ത വർഷത്തെ വരവേൽക്കാൻ ഈ ദുർഘട മാസത്തെ നമ്മൾ തരണം ചെയ്യുന്നതാണ് ഈ രാമായണ മാസം. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതുകൊണ്ട് അനേകം ഗുണങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടി പരമ്പരകൾക്ക് എല്ലാവർക്കും നമുക്ക് നല്ലൊരു ഈശ്വരാധീനം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ ഈ രാക്ഷസനെ നിഗ്രഹിച്ച് നല്ലൊരു ഒരു യുഗം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ ശ്രമം നമ്മളും ചെയ്യണം. ഈ കൊറോണ കാലത്ത് നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർത്ത് രാവണനെ വധിച്ചതുപോലെ നമ്മുടെ കാമക്രോധ മോഹ മത മാത്സര്യങ്ങളെല്ലാം തീർത്ത് നമുക്ക് നല്ലൊരു വർഷം തുടങ്ങാൻ വേണ്ടി നമ്മൾക്ക് രാമായണം വായിച്ച് ഭക്തിയോടുകൂടി നമ്മൾ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിലാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.